കേരള ജനപക്ഷം നേതാവ് പി സി ജോർജും മകൻ ഷോൺ ജോർജും ബി ജെ പിയിൽ ചേർന്നു. പി സി ജോർജ് കേരളത്തിലെ പ്രമുഖ നേതാവ്, കേരള ജനപക്ഷം പാർട്ടി ബി ജെ പിയിൽ ലയിച്ചെന്ന് വി മുരളീധരൻ പറഞ്ഞു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. നമ്മുടെ കേരളം ഇന്ന് കടക്കെണിയിലാണ്. 400,000 കോടി രൂപ കടത്തിലാണ്. Our state is in a huge debt crisis now, with a debt of over 4 lakh crores. 4 lakh crores. LDFും UDFും മാറി മാറി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. LDF and UDF are governing Kerala in an alternating basis. But one thing, രണ്ട് കൂട്ടരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യയെ ഇത്രമാത്രം ശക്തമായി നേതൃത്വം കൊടുത്തുകൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ, അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പാർട്ടിയും കേരളത്തിൽ വളരാൻ അനുവദിക്കാതെ LDFും UDFും അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. But both parties in the center, the LDF and the UDF, they are working together to stop the growth of the BJP in Kerala that is led by Honorable Sri Narendra Modi ji, whose government is performing very well across India. അപ്പോൾ LDFും UDFും ഒരേ മനസ്സ്. So LDF and UDF got the same stances. ഒരു രാഷ്ട്രീയ കച്ചവടമാണ് അവിടെ നടക്കുന്നത്. രാഷ്ട്രീയ കച്ചവടം. Say political, there is no political decision. That's very important. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ നേതാവായി ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി മാറിയിരിക്കുന്നു എന്ന് ജനം അംഗീകരിച്ചിരിക്കുന്നു. The people of Kerala has accepted that Honorable Prime Minister Sri Narendra Modi ji is the number one leader across India. അങ്ങനെയുള്ള പ്രധാനമന്ത്രിയെ പോലും കേരളത്തിൽ അവഗണിക്കുന്ന നിലയുണ്ടാക്കുന്നത് ശരിയല്ല എന്ന് എല്ലാവർക്കും നിഷ്പക്ഷമായി ബോധ്യമുണ്ട്. The people are absolutely clear that it is very unfair to it is very unfortunate that Honorable Prime Minister Sri Narendra Modi ji is not treated well by both the two fronts in Kerala. ഇന്ത്യ ഗവൺമെന്റ് പ്രതിയായിട്ടുള്ള ഗവർണറെ പോലും ആക്രമിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നീക്കം നടക്കുന്നു. അത് ഒരു കാരണവശാലും ജനാധിപത്യത്തിന് ചേർന്നതല്ല. ഇവൻ ദി ഗവർണർ ഓഫ് കേരള ഇസ് ബീങ് അറ്റാക്ഡ് ബൈ ഗൂൺസ് ദാറ്റ് ആർ ലെഡ് ബൈ ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലെഡ് ബൈ ശ്രീ പിണറായി വിജയൻ. ദിസ് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ ഇൻ എ ഡെമോക്രസി. കേരളത്തിൽ കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന നഷ്ടം ഒരുവിധത്തിലും നികത്താൻ കഴിയാത്ത നിലയിലെത്തിയിരിക്കുന്നു. കർഷക ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കർഷക ആത്മഹത്യ നടക്കുന്ന പോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കേരളം പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ സാഹചര്യത്തിൽ കേരളം രക്ഷപ്പെടണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ ദയാദാക്ഷിണ്യം കേരളത്തോടുണ്ടായേ മതിയാവും. There is a huge agricultural crisis in the state. Farmers are committing suicide. The farming community is entering into bigger and bigger debt. Now Honorable Prime Minister Sri Narendra Modi ji will have to intervene to solve the agrarian crisis in Kerala. സ്വാഭാവികമായി ഇപ്പോ ഞാൻ പ്രസ്ഥാനം ചെയ്ത മധ്യ തിരുവിതാംകൂർ റബ്ബർ കർഷകരാണ്. റബ്ബർ കർഷകർ അവർ ഇടുക്കി മേഖല, അവിടെ ഏലം കർഷകരാണ്. ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട കർഷകരും ഇന്ന് ദുഃഖത്തിലാണ്. ആ ദുഃഖിക്കുന്ന കർഷകരെ രക്ഷിക്കാൻ കർഷകർക്ക് വേണ്ടി റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളും മിനിമം സപ്പോർട്ട് പ്രൈസ് ആ വിഷയത്തിലും കേന്ദ്ര ഗവൺമെന്റ് സഹായം ഞങ്ങൾ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. BJP ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നും നാളെയുമായൊക്കെ നടന്ന ചർച്ചകളിലൊക്കെ ഈ കാര്യം പ്രത്യേകം ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട നേതാക്കന്മാരിൽ നിന്നും വളരെ അനുകൂലമായ മന്ത്രിമാരിൽ നിന്നും
അനുകൂലമായ സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. ഐ റെപ്രസെന്റ് സെൻട്രൽ ട്രാവൻകൂർ റീജ്യൻ ആൻഡ് ഫ്രം ഇടുക്കി റീജ്യൻ. ദി റബ്ബർ ഫാമേഴ്സ് ഇൻ ദി സ്റ്റേറ്റ് ആർ ഓൾസോ ഹാവിംഗ് എ ഹ്യൂജ് ക്രൈസിസ്. ദി ഏലം ഫാർമേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് ആർ ഓൾസോ ഹാവിംഗ് എ ഹ്യൂജ് ക്രൈസിസ് ആൻഡ് ഡെറ്റ്. വിത്തൌട്ട് എം എസ് പി ദേ വിൽ സ്ട്രഗിൾ ടു സർവൈവ്. ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ആൻഡ് ദി യൂണിയൻ ഗവൺമെന്റ്സ് ഇന്റർവെൻഷൻ ഇസ് അബ്സല്യൂട്ട്ലി റിക്വയർഡ് ഫോർ ദം ടു ഗെറ്റ് ഔട്ട് ഓഫ് ദർ ഡെറ്റ് ക്രൈസിസ്. ഐ ഹാവ് ഓൾറെഡി റിക്വസ്റ്റഡ് ദി സെൻട്രൽ ഗവൺമെന്റ് ഫോർ സപ്പോർട്ട് ആൻഡ് ദി സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ബീൻ വെരി സിംപത്തറ്റിക് ആൻഡ് എംപത്തറ്റിക് ആൻഡ് സപ്പോർട്ടീവ് ടു അവർ റിക്വസ്റ്റ്. ഈ സാഹചര്യത്തിൽ കേരളത്തെ പട്ടിണിത്തിൽ രക്ഷിക്കാൻ, കേരള ജനതയെ സഹായിക്കാൻ ചെയ്യാൻ കഴിയാവുന്ന, എന്നെ പോലൊരു പൊതുപ്രവർത്തകന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ബി ജെ പിയോടൊപ്പം പ്രധാനമന്ത്രിയോടൊപ്പം ശക്തമായ നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോകുക എന്നത് മാത്രമാണ്. യാതൊരു സംശയമില്ല, നീ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇതുവരെയും ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ കഴിയില്ല എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയുടെ അഞ്ചിൽ കുറയാത്ത എം പിമാർ ഇന്ത്യൻ പാർലമെന്റിൽ ബഹുമാന്യായ നരേന്ദ്രമോദിജിക്ക് വേണ്ടി പിന്തുണ പൊക്കാൻ കൈപൊക്കാനുണ്ടാവും, യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ അടുത്ത് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും സി പി എമ്മും കോൺഗ്രസും ഒരു കക്ഷിയായി മാറുന്ന സാഹചര്യത്തിൽ ഡയറക്ട് ഫൈറ്റ് കോൺഗ്രസ് സി പി എം സഖ്യത്തിനെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രവർത്തനം മുന്നോട്ട് പോകും. അതിലൂടെ താമസിയാതെ കേരളവും ബി ജെ പി അംഗീകരിക്കുന്ന, ബി ജെ പി നേതൃത്വം അംഗീകരിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. കേരളം ബി ജെ പിയോടൊപ്പം എന്ന് തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യം എത്രയും വേഗം സൃഷ്ടിക്കും എന്ന് ഉറപ്പിച്ചു പറയുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. In these conditions as a public servant, I have no other choice other than joining Honorable Prime Minister Sri Narendra Modi ji in transforming the state. I have no doubt that in the coming election, the Bharatiya Janata Party will be getting a minimum of 5 Lok Sabha seats. I also have no doubt that in the assembly election in 2026, the Bharatiya Janata Party will be in a direct fight with both the CPM and the Congress, which are in one side together. The Bharatiya Janata Party will strive towards the leadership in the state, and I am absolutely confident that in the coming years, the Bharatiya Janata Party will emerge as a leading political player in Kerala. Jai Hind. Yes. Hello?